കഴിഞ്ഞ രാത്രി 10 മണിയോടെ തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രക്കിടെ അങ്കമാലിക്കടുത്ത് അത്താണിയിൽ വെച്ചാണ് സംഭവങ്ങളുടെ തുടക്കം. നടിയുടെ വാഹനത്തിൽ മറ്റൊരു വാഹനം ഇടിപ്പിച്ചു. തുടർന്നുണ്ടായ തർക്കത്തിനിടെ ഇടിപ്പിച്ച വാഹനത്തിൽ നിന്ന് രണ്ടുപേർ നടിയുടെ കാറിൽ കയറി കാർ ഡ്രൈവറെ ഭീഷണിപ്പെടുത്തി കൊച്ചിയിലേക്ക് യാത്ര തുടർന്നു. പാലാരിവട്ടത്തെത്തിയപ്പോൾ മറ്റു രണ്ടുപേർ കൂടി കാറിൽ കയറി നടിയുടെ ഡ്രൈവറെ ഇറക്കിവിട്ട് കാർ ഏതൊക്കെയോ വഴികളിലൂടെ ചുറ്റിക്കറങ്ങി. ഇതിനിടെ ഇവർ നടിയുടെ അർദ്ധനഗ്ന ചിത്രങ്ങൾ പകർത്തുകയും ആക്രമിക്കുകയും ചെയ്തതായാണ് പരാതി. പിന്നീട് നടിയുടെ ഡ്രൈവറെ തിരികെ കാറിൽ കയറ്റി ഇയാൾ കാക്കനാട് പടമുകളിൽ താമസിക്കുന്ന സംവിധായകനും നിർമ്മാതാവുമായ ആളുടെ വീട്ടിൽ നടിയെ എത്തിച്ചു. തുടർന്ന് നടി പോലീസിൽ പരാതി നൽകുകയായിരുന്നു. നമുക്കൊരു നല്ല റിസൾട്ടാണ് വേണ്ടത്, എല്ലാവർക്കും വേണ്ടത്. ആര് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ പിടിക്കപ്പെടുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടും സഹായിക്കേണ്ടത് നിങ്ങളുടെയും എന്റെയും എല്ലാവരുടെയും ആവശ്യമാണ്. മൊഴി രേഖപ്പെടുത്തിയ ശേഷം കേസ് നെടുമ്പാശ്ശേരി പോലീസിന് കൈമാറി. സിനിമാ താരങ്ങൾക്ക് ഡ്രൈവർമാരെ എത്തിച്ചു നൽകുന്ന പെരുമ്പാവൂർ സ്വദേശി പൾസർ സുനിലാണ് സംഭവത്തിലെ മുഖ്യ ആസൂത്രകനെന്ന് പോലീസ് പറഞ്ഞു. അഞ്ചംഗ സംഘമാണ് സംഭവത്തിന് പിന്നിലെന്നും പോലീസ് പറയുന്നു. നടിയുടെ വാഹനം ഓടിച്ചിരുന്ന കുരട്ടി സ്വദേശി മാർട്ടിനും സുനിലും പരസ്പരം അറിയാവുന്നവരാണ്. ഇവർ തമ്മിൽ ഇന്നലെ നിരവധി തവണ ഫോണിൽ ബന്ധപ്പെട്ടിട്ടുമുണ്ട്. മാർട്ടിന് സംഭവത്തിൽ പങ്കുണ്ടെന്ന് വ്യക്തമായ സാഹചര്യത്തിൽ ഇയാളെ അറസ്റ്റ് ചെയ്തു. പൾസർ സുനിൽ നേരത്തെ നടിയുടെ ഡ്രൈവറായി ജോലി നോക്കിയിരുന്നു. പിന്നീട് ഇയാളെ ഒഴിവാക്കുകയായിരുന്നു. തട്ടിക്കൊണ്ടുപോകൽ മയക്കുമരുന്ന് കേസുകളടക്കം 10 ൽ അധികം കേസുകൾ ഇയാൾക്കെതിരെയുണ്ടെന്ന് പോലീസ് പറഞ്ഞു. നടിയെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടുകയായിരുന്നു ഉദ്ദേശ്യമെന്ന് കരുതുന്നു. സംഭവത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചു വരുന്നു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. മലയാള ചലച്ചിത്രത്തിലും തെന്നിന്ത്യൻ ഭാഷയിലെ ഇതര സിനിമകളിലും അഭിനയിച്ച് ജനപ്രീതി നേടിയ പ്രശസ്തയായ നടി വളരെ ക്രൂരമായ രീതിയിൽ ആക്രമിക്കപ്പെട്ടു എന്നുള്ളത് കേരളം നടുക്കത്തോടുകൂടിയാണ് ആ സംഭവത്തെക്കുറിച്ച് അറിയുന്നത്.